ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീളണ്ടെന്ന നടന്ന പ്രസിദ്ധി അതിപ്പോ ചില ദുർമാർഗ്ഗികളുടെ പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം കായംകുളത്ത് രാജാവും കൊട്ടാരവും ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചുണ്ണി എന്ന് പറയുന്ന കള്ളന്റെ പേരിലല്ലേ പ്രസിദ്ധി അതെ അതെ അല്ല ഈ നീലകണ്ഠൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ തറവാട് കുളം തോണ്ടിട്ട് അടങ്ങുന്ന പറമ്പും പാടവും മറ്റുള്ള ഈ ദർബാരടിയെ मुंडकल चोर तिन्ल कुछ अनंतरवन शेखर पेर नीलांडन मुटी मुंडकल उत्सवे ഇത്തവണ അമ്പലത്തിന്റെ ഒരു മൈലി ചിറ്റളവിൽ നീലാണ്ടനെ അടിപ്പിക്കില്ല എന്ന ശേഖരന്റെ ഓർഡർ വന്ന ചതക്കില്ലേ കുട്ടികളെ നല്ല ഇഞ്ച ചതക്കണ പോലെ നായരേ ഏ ആ കരയിൽ ആരാ നോക്കി ആരാണോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വലത്തു നിന്ന് ആദ്യം ഭരതൻ തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ദൻ ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ് തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രു നാല് കുപ്പി കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം ചങ്ങരമള്ളി ശ്രീകണ്ഠ പൊതുവാളല്ലേ അതെ ഒന്ന് ഞാൻ വരിക ഒരു കാര്യം പറയാനുണ്ട് എന്താ നായരേ ഒന്നുമില്ല അതെന്താ ഒന്നുമില്ലാണ്ടായി പോയി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയായിരുന്നു മംഗലശ്ശേരി നീലാണ്ടനെ ഉത്സവപ്പറമ്പിൽ കേറ്റില്ല എന്ന് തന്റെ ശേഖരൻ പറഞ്ഞു എന്ന് കേട്ടു ഓ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറയോ അങ്ങനെ പറഞ്ഞാലും श्रीकंठ पुदवाल पंचवाद्यम कानून
കേമം എന്ന് വെച്ചാ ബഹു കേമം ഇങ്ങി വാ ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവാളെ ഗുരുവിനെ വെട്ടുന്ന വിത്ത വിരല് മുറിച്ച് ദക്ഷിണയായി വാങ്ങേണ്ടതരാ എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചയില്ലായ്മ ഏ മുണ്ടക്കിലെ അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലേ സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത് കേട്ട കഥകളെല്ലാം ഭക്ഷണമായിരുന്നു അല്ലേ പൂക്കിരി താന്തോന്നി ധൂർത്തൻ പെണ്ണുപിടിയൻ അങ്ങനെ വിശേഷപ്പെട്ടങ്ങൾ ഏറെയുണ്ട് കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെ ഈ പറഞ്ഞ രണ്ട് വർഗായിട്ടേ ചങ്ങാത്ത ഉള്ളൂ വരെ മനപ്രയാസം ഇല്ലാന്ന് കരുതുന്നു സന്തോഷായി വലിയ സന്തോഷായി അപ്പോ ഇന്ന് ഇവിടെ കഴിഞ്ഞ് കാലത്തല്ലേ പുറപ്പെടുന്നുള്ളൂ സേവയുണ്ടെങ്കിലാവാം നല്ല നാടൻ വാറ്റും കരിക്കും നല്ലൊരു ഊണും അതാ എന്റെ ഒരു രീതി അലോഹ്യം തോന്നരുത് പിന്നീടാവാം എന്നിട്ട് ചില്ലറ ഓ ആയിക്കോളൂ എന്നും വരാം പടിപ്പുര അടയ്ക്കാറില്ല ഏത് പാതിരാത്രിയിലും വരെ എന്നാ ഇവരെ കടത്തവരാക്കിട്ട് പോന്നു അവരെ ആരെയും കണ്ടില്ലല്ലോ അമ്പലപ്പറമ്പിൽ എന്തൊക്കെ പുകിലാണാവ ഉണ്ടാക്കിയിട്ടുണ്ടാവുക തലയെറിഞ്ഞവന്മാര് നാലുപേരും അവരുടെ തടി അവര് നോക്കിക്കോളും നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാ ശരി എന്തൊരറിവുള്ള മനുഷ്യൻ എന്ത് ധർമ്മിഷ്ഠൻ തറവാടുത്തം കാട്ടാണ്ടിരിക്കുമോ മംഗലശൈലത്തേതല്ലേ കൈ നിറയെ വാങ്ങിക്കൊണ്ടു പോയി നക്കിയ ചെറ്റകൾ തന്നെയാ പറഞ്ഞു നാറ്റിച്ചതും നാണം കെടുത്തിയതും പറഞ്ഞ ഏറിപ്പോവും മംഗലശ്ശേരിയിലെ മുറ്റത്ത് കൂട്ടാനാണ് അതിലേക്ക് പറത്തുന്നത് അയ്യോ അയ്യോ എനിക്ക് പ്രയാസമില്ല ഒട്ടും പ്രയാസമില്ല കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത് മുണ്ടക്കലമ്മ തന്നതാ ഉത്സവം എങ്ങോലാക്കിയില്ലേ അതിനുള്ള ശിക്ഷയാ ഒന്ന് പതുക്കെ പിടിക്കണോ മോന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കയ്യാളായി നിന്ന് ഇക്കണ്ട എടാകൂടൊക്കെ ഉണ്ടാക്കണതിന് പരോക്ഷ സഹായം ചെയ്യല്ലേ മതിയായി മതിയായി എന്റെ പൊന്നു നീല നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം നേരം വിളിക്കാൻ കാക്കണ്ട രാത്രി തന്നെ ചെല്ലേ കുറെ നേരമായി താൻ ഇനിയുള്ള കാലം വല്ല ക്ഷേത്ര നടയിലും പോയി നാമം ജപിച്ച് തീർക്കാന്ന് കരുതിയിട്ടാ ചട്ടമ്പികളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ എന്താ നീലം പറയ അതെ നന്നായിട്ടുണ്ട് രാത്രി തന്നെ പടം നയിക്കാനാ നടക്കട്ടെ നടക്കട്ടെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞാ അത് എന്നെ തല്ലുന്നതിനേക്കാൾ എനിക്ക് നോവും ശരീരത്തിനല്ല മനസ്സിന് കുഞ്ഞീശൻ നമ്പ്യാർ അനന്തരവ ശേഖരനും നല്ലവണ്ണം വായിക്കും പേടക്കാൻ തുടങ്ങിയ രണ്ടിന്റെ ദേഹത്ത് ചോര ഒരുപാട് പൊടിയും നീല തൽക്കാലം നമുക്കിങ്ങ് വിട്ടയക്കാം ഉത്സവം കലങ്ങിയതന്നെ മതി കുറെ കാലത്തേക്കുള്ള ക്ഷീണത്തിന് ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗ മദാവഹാരം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം ഞാൻ പറയായിരുന്നു ആ ശബ്ദം അച്ഛന്റെ തന്നെ ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിളപ്പിച്ച സിംഹം അല്ലായിരുന്നു ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള് എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ കൊടുത്താന്നാ പറയുക ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുയർത്തി പറയാറുന്നു ഞാൻ മാധവന്റെ നാട്ടുകാരനാണെന്ന് ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അല്ലേ ഈ പാട്ടുവരെ ഇങ്ങനെ കിടക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങളിവിടെ കാത്തു നിന്നത് കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളൊക്കെ ആയിട്ട് ഏലക്കര ശിവക്ഷേത്രത്തിലെ പാട്ടുപുര അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു ഇതൊന്ന് നേരെയാക്കിയെടുക്കാൻ അമ്പല കമ്മിറ്റിക്കാർ വിചാരിച്ച കൂട്ടിയാ കൂടില്ല നീലം തന്നെ
आलोच उड़ने वेंडा चेया अम्मा वाड़ीटे कचेरी कौन नोकी अच्छा विटी अच्छा मंगलशे माधवमेनोन मूपर त्रिपुत्र पक्षे मंगलशे माधवमेनो त्रिपुत्रन चल वाशिकल इत्र इोटि नोकी इन या इत्तिरी वेदनिच्चिट्टाणे स्वंतं वीट्टिलेक्क इरंगिपोयत एंत वेदनिच्चुन्ना तानी परयणे ञा विस्तरिक्कणो ता शर्दिक्के कळ्ळुकुडियुम पेण्णुपिडुत्तवुम पिन्ने नाडोट्टुक्क चट्टंबित्तरुवुम अंगने नडक्कुम्पो पालकुरि विळिच्च उपदेशिच्चिल्ले निर्त्तियो ओडुक्क इवडत्ते पत्तायपुरयिले कण्डमानं नडक्कुन्न पेण्णुंगळे रात्रि कोण्डुवन्न केट्टान तुडंगियिल्ले चंद्रालयं सुभद्रामन्न ओरु अरुवाणि ञान परयणिल्ल एन्ने नीलकण्ण कल्याणं कळिक्कान पोणुन्न नाडोट्टुक्क परञ्ञु नाट्टिच्चिल्ले अत्र आयपड़े अम्मपड़ी पक्षे अम्म इतो निर्ती कौ पे इण सुभद्र वर्ण वह की या नाको नाक पाता प्रार्थना अद चवटी ताच नीलो इो अंबिनेशलो इति तामसो मशि उणा वड़केपुत वेल ह्यूमर सेंस मेचपेटी पाटे पणी आचारी आलोच तानु मरंगोड़ आचार्य विपचा बड्जट बैंक अदा या मलया तोड़ पर मणिचे वस्तु नमुक विकाने मनप्रयास मलचलो अच्छा कलामंडल लक्ष्मी कुटी पटापिकारी अम्मावन राष्ट्रीय आलात्र मूपर परचय कलामंडल टीचर शरीर आगे पत् सेंट पणयपड़ी निन्े पढ़िप्चे
ഒരു ഉദ്യോഗാരി ആകാൻ ആയിരുന്നില്ലല്ലോ ഞാൻ പിന്നെ ടിടിസിക്ക് ആയിക്കായിരുന്നില്ലേ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞു എവിടെങ്കിലും കയറി കൂടിയാ അതോടെ കല തീർന്നു എന്ന് കരുതിയാ മതി ഇനിയും പഠിക്കണം എന്ന് വെച്ചാൽ അതാ വേണ്ടത് എന്നിട്ട് വലിയൊരു നർത്തകിയാവുക അച്ഛന്റെ മാത്രമല്ല മരിച്ചുപോയ നിന്റെ അമ്മയുടെയും സ്വപ്നം അത് എന്താ ബാനു അറിയോ ലീലയുടെ അങ്ങനെ ചോദിക്കുന്നത് അല്ല വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ ആളല്ലേ എന്ന് കരുതി സ്വന്തം ബന്ധമൊക്കെ മറക്കുവോ ബാനു ആളകം മാറിട്ടോ നേരം കിട്ടിയാ ഒന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങോ വരാലോ എന്നാ പോവാം വസുട്ട ലീലയുടെ നാക്കിന് ഒരു മാറ്റവുമില്ല അസത്ത കണ്ണഞ്ചേരി പറമ്പിലെ കുറേത്ത് തേങ്ങ പോയി ഇനി അടുത്ത കളിക്കിപ്പോ എന്താ പുഴവക്കത്തെ പറമ്പില് ഒരു 1000 രൂപയുടെ ഇഞ്ചി ഉണ്ട് ഇഞ്ചി എങ്കി ഇഞ്ചി അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേടാ ആ നീലകണ്ഠൻ എന്ത് ശേഖരത്തെ ആൾക്കാർ വട്ടം പിടിച്ച് നിർത്തിട്ടാ ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നേനെ ഇവന്റെ കഥ ഇവൻ മൂർഖനാണെങ്കിൽ അത് വ്യാജ ബെമ്പാലയാ ചെവിക്ക് നുള്ളിക്കോളാൻ പറയാം അവനോട് ഒഴിച്ചുകൊടുക്ക് എന്നിട്ട് ചെവിയിൽ ഒതിട്ട് പ്രാന്തടിപ്പിക്കേ നീല എന്നാ ഈ നാളികേരവും വിളഞ്ഞ പാടവും പണയും വെച്ചുള്ള ചീട്ടുകൾ തുടങ്ങിയേ ചോർത്തിൽ കേട്ടില്ലേ കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ തണ്ടാമാരെയും കൂട്ടി നാളികേരം ഇടിക്കാൻ പോയിട്ട് നാണം കിട്ടു വരിക കാശ് ചോദിക്കുമ്പോ തരണം ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും ഞാൻ തോറ്റെന്റെ തേവരെ എന്നെ ഇനി എന്നാണാവോ പണയം വെക്കാൻ പോണേ തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരരെ ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ നട്ടപ്രാന്ത് പിടിച്ച് നിൽക്കാം ഞാൻ അവരെത്തിയല്ലോ ഇതേതാ ഈ പുതിയ അവതാരം വാരരകത്തേക്ക് പോവാ പോവാ ചാക്കോ കല്ലൻ ചാക്കോ എന്നാ വിളിക്കുക എല്ലാം പറഞ്ഞിട്ടുണ്ട് ചന്ദ്രാലയത്തില് നമ്മുടെ സുഭദ്രാമ്മയുടെ രാത്രി ഒരു വരവുണ്ട് നമ്പ്യാർക്ക് അവിടുന്ന് പോണ വഴിക്ക് പൂശാന്നാ ഇയാളെ തനിച്ച് മതിയാ ആളിനെ കാട്ടി തന്നാ മതി പിന്നെ മുലാളി പറയണ പോലെ കയ്യാ കാലോ എന്താ ചോട്ട് എടുക്കാം വേണ്ട താൻ അബദ്ധമൊന്നും കാണിക്കണ്ട രണ്ട് പൊട്ടിച്ചാ മാത്രം മതി മനസ്സിലായില്ലേ നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അതാ ശീലു അതിനുള്ള യോഗ്യത ആ നാറയ്ക്കില്ല അതുകൊണ്ടാ പെടാന്ന് പറയുമ്പോ അത്ര മയത്തിലാക്കണ്ട അതിന്റെ ചൂട് കുറച്ചു ദിവസം നിൽക്കണം പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ കുത്തും മുറിയൊന്നും വേണ്ട അച്ഛൻ എന്നിങ്ങനെയാ വൈകോ ചില ദിവസം വന്നില്ലെന്നും വരും കൂടുതലകത്ത് ചെന്നാ പിന്നെ എത്ര അടുത്ത് കിടന്നൊന്നും വരും ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ അർബൻ ബാങ്കിന്റെ നോട്ടീസ് 3 തവണ വന്നിരുന്നു ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കുന്നൊക്കെ മാനാട്ടക്കിടാവ് പറയണ കേട്ടു അച്ഛനിനി കടം ചോദിക്കാനായി ബാക്കി ഏഴിലക്കരയിലെ ശിവനും മുണ്ടയ്ക്കല ഭഗവതി മാത്രമേ ഉള്ളൂ കൊളപ്പുറത്തുകാരെ സഹായിക്കില്ലല്ലേ നല്ല കഥയായി ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനേച്ചി ഇത്ര നാറികള് ഈ ദേശത്തില്ല രണ്ടും കണക്കാ ലീലയെടുത്തിയും വാസുവേട്ടനും അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോ ചൂലെടുക്കാൻ തോന്നും പറയുമ്പോ അമ്മയുടെ ബന്ധത്തിൽ ആകെയുള്ളത് അവര് മാത്ര വരുന്ന വഴിക്ക് കണ്ടിരുന്നു Thank you.
പണ്ടേക്കല കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാവും. സുഭദ്രാമ്മയുടെ ഇപ്പോഴത്തെ ആളാ. നിനക്ക് സകല ന്യൂസും കിട്ടുന്നുണ്ടല്ലോടി, കൊളക്കടവിലെ ന്യൂസ് സർവീസ്. ഇതെന്താ എന്റെ അപ്പനെ, ഈ മുഖമൊന്ന് തെളിഞ്ഞു കാണാൻ ഞാൻ ചെയ്യേണ്ടത്? നീലകണ്ഠൻ, എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഇതങ്ങ് അവസാനിപ്പിച്ചൂടെ, പുണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ അവിടം വെച്ച് മുറിച്ചു കളയും. ഞാൻ അതിനും മടിക്കില്ല. ഒട്ടും മോശമല്ല നീലകണ്ഠനും, അറിയാലോ. അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ നിനക്കല്ലേ അറിയാ. എടീ, പുളുത്ത പട്ടിയെ പോലെ ആട്ടിപ്പായിച്ചപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഓർമ്മ വേണം. അത് ഒന്നും മറന്നിട്ടില്ല. പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്. വേണ്ട, കൂടുതൽ പുറകോട്ട് പോകണ്ട. അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്കറിയാം. ഇതപ്പൊ നന്നായത്, അപ്പോഴേക്കും പിണങ്ങിയോ? നീ കണ്ടോടി, ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും. അയ്യോ, എന്താ ഇത്? കൃഷ്ണ ബാബു, ഓടി വാ, ഓടി വാ. ബാബു, കൃഷ്ണ ഓടി വാ, എന്നെ കൊണ്ടിട്ടാ. ഭാനുജി, കുഞ്ഞീഷൻ നമ്പ്യാരും ആൾക്കാരുവാ, ഇവിടെങ്ങും കണ്ടിട്ടുള്ള ആളല്ല തല്ലു ഉള്ളണത്. പറയടാ നായിന്റെ പോലെ, ആരാടാ അതിന്റെ അയച്ചത്? ഇനിയെ തല്ലരുത്, തല്ലരുത്, കൊന്നോളാം ഞാൻ. രണ്ടു മൂന്ന് കുത്തുണ്ട്, ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുത്. നിവർത്തിയില്ലഞ്ഞിട്ട കുത്തിയില്ലായിരുന്നെങ്കില് അവരെന്നെ കൊന്നന്. നീലകണ്ഠൻ തല്ലിയിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട്. ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത് നിങ്ങൾ നാല് എരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലമാ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേര ഇപ്പൊ കൊലപാതകയാക്കി. രാത്രിയും പകലും കൂടെ നടക്കണം നാലും ചേർന്ന്. നീല, നടക്കേണ്ടത് നടന്നു, ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക്. അതാ ബുദ്ധി. ആള് തെക്കനാന്നാ കേൾവി. സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ. ഇനിയിപ്പോ അകത്തായാ തന്നെ കൂടിയ രണ്ട് രണ്ടര കൊല്ലം. ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണില്ലേ മോളില്. പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണ്യാര്? നീലകണ്ഠ പൈസ വാരി എറിയല്ലേ. സ്വന്തം അമ്മാവനെ കൊന്ന സ്ഥിതിക്ക് ശേഖരൻ കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്നെ പിടിക്കരുത്. Thank you.
ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു മിസ്റ്റർ ശേഖർ. പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം. അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം. ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരനൊന്ന് സ്റ്റേഷൻ വരെ വരണം, ചില ഡീറ്റെയിൽസ് കിട്ടാൻ. ഞാൻ വരട്ടെ. എന്നാ നീലകണ്ഠൻ പറഞ്ഞ പോലെ. അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല, ഓർമ്മ വച്ചോ. അതാണ് വീട്. വലിയ ഉപകാരം. അറിയില്ല, ഇങ്ങോട്ട് തന്നെയാ. പണിക്കർ സാറ്. ആരാര്? അച്ഛ, വലിയ പ്രസിദ്ധനായ ഡാൻസറാ, ഡൽഹിയിലുള്ള. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഈശ്വര. ഭാനുമതി, എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. പണിക്കർ സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട് അല്ല ഇവൾ എന്നോട് പറഞ്ഞു. വരാ, കലാമണ്ഡലം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ട. അപ്പോ ഞാൻ ഇത്തിരി ധൃതി കാണിച്ചാ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ. ഷൺമുഖംപിള്ള ഗുരു അടുത്ത സ്നേഹിതനാ. ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു. അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാനില്ല. ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ ക്ലാസ് എടുക്ക, പിന്നെ ഒരു വഴിക്ക് പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ പ്രോഗ്രാംസും എന്താ? എന്താ മോളെ, പണിക്കർ സാർ വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെറുതെ അധ്യാപികയായിട്ടല്ല, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം ഭാനുമതിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങുകയാണ്, ബന്ധപ്പെടാം. ചായ കുടിക്കാൻ? ചായയോ ഇളനീരോ ഒന്നും വേണ്ട. ഭാഗ്യം ചെയ്ത അച്ഛന, മോളുടെ കഴിവുകൾ ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. വരട്ടെ. മംഗലശ്ശേരി മാധവ മേനോന്റെ കാറാ ഇത്. കേറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ. ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നവനല്ലേ യോഗ്യൻ.
ഒന്ന് കാണണമെന്ന് പറഞ്ഞു വന്നതാ. നീലിന് മനസ്സിലായില്ലേ? വീരാൻകുട്ടി നമ്മുടെ മസ്കറ്റിലുള്ള. എന്താ വിശേഷം? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സിഗരറ്റ് ഇല്ല, ബീഡിയാ ഇഷ്ടം. അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ? അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം. തനിക്ക് തരണം എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നോന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? ഏ, നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷ്ടിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരെ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ പോയി ചോദിക്കേ, ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നെഹളിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാം. എടാ, നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറഞ്ഞിട്ടുണ്ട്. അയാളോട് എന്തിനാ ചാടി കയറണത്? കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും. വിക്കും, ഇനിയും വിക്കും. നീലിനെ തോന്നിയ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത, മനസ്സിലായോ? കോന്തം വാരിരെ. പണിയൊക്കെ നല്ല ഒന്നാന്തരായിട്ടുണ്ട്. കാശിത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാര്യരെ. അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകല്യേ തോന്നുള്ളൂ. കേട്ടില്ല? അല്ല, പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ. വേണ്ട, കേറി അശുദ്ധാക്കണ്ട. അതെന്താ വാര്യത്? ശ്രീകോവിലൊന്നല്ലോ? അതെ, ശ്രീകോവില് തന്നെയാ, കലയുടെ ശ്രീകോവില്. കള്ളുഷാപ്പ് നിരങ്ങിയവൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്ക. എന്താ അഭിപ്രായം? യേശുദാസിനെ കൊണ്ടുവന്നാലോ? ആ, അങ്ങോട്ട് ചെല്ല്. നടക്കണ കാര്യം വല്ല ഉണ്ടെങ്കിൽ പറയടോ, അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ? ഓ, മനുഷ്യരിപ്പ് വിടിയേട്ടി. ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ, ആ പല്ലു പൊങ്ങിയ ഒരു ജന്തു. സരസമ്മ. ആ, സരസമ്മ ടീച്ചർ. അതിനെ വിളിക്കാതെ. എടോ, ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല, നല്ല ക്ലാസിക്കൽ നൃത്തം. അതിനിപ്പോ എവിടെയും പോണ്ട, വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വാര്യർ പറയണത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടം മോളുടെ കാര്യാ. ഉവ്വ്, ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിൽ ഒരു നോട്ടം കണ്ടു. നല്ല അസലും മുഖശ്രീയുള്ള കുട്ടി. നീല, അത് അങ്ങോട്ട് ഉറപ്പിക്ക്, നടരാജമൂർത്തിക്ക് സന്തോഷാവാ. ശരി, ആരാച്ച അവരെ പോയി കണ്ട് സംസാരിക്കേ. ഇവിടെയെങ്കിലും വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ. അതിന് മുൻകൂട്ടി ആരും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. ആ, അതെന്താ അത്? ഒരാളാ, മൂത്രമൊഴിക്കാന്നാ തോന്നുന്നേ. മലർന്നു കിടന്നിട്ടോ? കഷ്ടം പിടിച്ചണിപ്പിച്ച് ചോദിച്ചാലോ. പിടിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കാനാ, ഈ മാമ്പറ്റ അപ്പുമാഷ വീടേതാ? അപ്പുമാഷ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ. വീടാ ഞാനും നോക്കണേ. നമസ്തേ മഹാമായി ശ്രീ പീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. മൂപ്പർ ഇച്ചിരി ഓവറായി പോയി. കുഴപ്പമൊന്നുമില്ല, മോരിന്റെ ഒരു ഇത്തിരി കലക്കി കൊടുത്താലേ. ശാരദേ, പിടിക്കണ്ട പിടിക്കണ്ട, കുറച്ചൊന്ന് കിടക്കണം, അപ്പൊ എല്ലാം ശരിയാവും. ഓ, ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു, ആ പൊതി എവിടെ പോയി? എന്റെ മോക്കെ ബാലുവിന് അവക്ക് എള്ളുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് കൊതിയാന്നറിയോ? ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. മംഗലശ്ശേരി എന്നാ നീലനൊരു കാര്യം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നേ, ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ. അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ. നിങ്ങളൊരു പരിപാടി ബുക്ക് ചെയ്യാനാ 7 ഇലക്കര അമ്പലത്തിലെ. നിങ്ങൾ കാര്യവരോട് പറഞ്ഞു കൊടുക്കൂർപ്പേ. കുട്ടി എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ. എന്നിട്ട് 3 പേരും പടി ഇറങ്ങി. അതെ, കുട്ടി സൂക്ഷിച്ച് സംസാരിക്കൂട്ടോ. എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂരെടുത്തായിരിക്കും ബാക്കി പറച്ചില്.
മംഗലശ്ശേരി നീലകണ്ഠം പറഞ്ഞയച്ചവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത്. അത് മൂപ്പർക്ക് കുറച്ചിലുണ്ടാകും. നീലകണ്ഠനോ സാക്ഷാൽ പരമശിവനോ ആരുടെ ആളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം. മാമ്പറ്റ ഭാനുവ പറയുന്നത്. ഭാനുജി പോണത്ത് പോ. ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലുമല്ലേ. എന്ത് തെറ്റാ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ നിങ്ങളോടൊക്കെ ചെയ്തത്? മാമ്പറ്റ ഭാനുവല്ല പുലിപറ്റ ഭാനുവാ. ഞാൻ അയച്ചാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ മുറ്റത്തേക്ക് ഒരു തുപ്പാ ചില അലവലാതി പെണ്ണുങ്ങളുടെ കൂട്ട്. ആ തന്ത കുടിച്ച് മലക്കം പറഞ്ഞേന്. അതിന് ഞങ്ങൾക്ക് അജീത്ത. അതിനിപ്പോ എന്തിനാ ഇത് വലിച്ചു കയറിനാവോ? ഒന്ന് ചുമ്മാരിടോ. അപ്പു മാഷ് ഇയാളേത് സ്കൂളിലെയാ? സ്കൂൾ മാഷ് ഒന്നും അല്ല, കുട്ടികളെ എഴുത്തിനിരുത്തും. അതുകൊണ്ട് വിളിക്കുന്നതാ. പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിൽ വേഷക്കാരനായിരുന്നു. അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരത. അല്ല അബദ്ധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം. നമസ്കാരം. ആ മാമ്പറ്റ അപ്പു മാഷ അല്ലേ? ഇരിക്കൂ. വേണ്ട നിന്നോളാം. എന്തായി പറയണേ? ഇരിക്കൂ മാഷേ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. ആ അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. ഓ അതിനിപ്പോ പേര് കേട്ട കേമത്തികളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാ നടക്കും. അതൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്ന് ആരോ പറയുന്ന കേട്ടു. എന്താ മിടുക്കത്തിയുടെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഏ ഭാനു എന്ന് വിളിക്കും. ഓ നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം. അവളൊന്നും എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേച്ചേ ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെയാണ്. എന്നാ പിന്നെ വരരേ. ഓ മാഷ് ഒന്ന് എണീക്കുക. ഇത് 5,100 രൂപയുണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്. ആ പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? അങ്ങനെ എന്റെ കുട്ടി പറയരുത്. ദരിദ്രനാ ഞാൻ. കാ കാശിന് ഗത്യന്തരമില്ലാത്തവരാ. കൈനീട്ടാനായി ഈ നാട്ടിൽ ഒരാളും ബാക്കിയില്ല. എല്ലാം ശരിയാ. പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മോള് ഭാനു, അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിവർന്നു നടക്കാനാ ഞാനിപ്പോ നത്തല്ലി വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. ഒന്നും എനിക്കറിയാനിട്ടല്ല. കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ. അയാളുടെ കാര്യം കളയുകുട്ടി. ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെറ്റ കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടുന്ന യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യമാണെന്ന് കരുതണം. ചമയത്തിന് ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി 10 പേരിൽ ചെയ്തിരിക്ക. അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. ഓ വരിയ. ഇതാ 10 പേരിലേക്ക് ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? ഒന്ന് കാണട്ടെ കുട്ടിയെ. അസലായിരിക്കണം. നൃത്തവും അങ്ങനെ തന്നെ ആവണം. ഭാനുജി ഞാൻ നീലകണ്ഠൻ. ഇങ്ങോട്ട് വാ കുട്ടി. എന്തത്ര വിശേഷം കാണാൻ? നീ ആ പൂവൊന്ന് വേറെടുത്തേ. ദാ നീലകണ്ഠൻ വിളിക്കുന്നു. എല്ലാരും പൂമുഖത്തേക്ക് വരാൻ പറഞ്ഞു. ഇതാണ് അപ്പുമാഷിന്റെ മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. കൊള്ളാം. എന്നാ തുടങ്ങാം അല്ലേ?
ഉവ്വ് ഞാൻ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം എവിടാ നടക്ക? ഇവിടെ. ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം, പിന്നെ ഇവൾ അതിശയിച്ചിറക്കിവിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട, കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെ, ചതിയും കള്ളവും എല്ലാം ഞാൻ പ്രയോഗിക്കും, വേണ്ടി വന്ന കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണേ. നിർബന്ധ ബുദ്ധി കാട്ടരുത്. പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇത് നടക്കേണ്ടത്. അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോലായാൽ മോളുടെ ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഒരച്ഛൻ പറയുന്നതാണ്. പ്രസംഗിക്കണ്ട, ഭാവം വളരെ ചീത്തയാണ്. സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ? വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. ₹5,100 നിന്റെ തന്ത വാങ്ങിക്കൊണ്ട് പോയത്, അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് പുറത്തേക്കാൻ വിടില്ല. ഇത് നീലകണ്ഠനാ, വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ, അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ലോട്ടില്ലതാനും. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ, എന്നാലും എന്റെ മോളെ. അങ്ങനെ വഴിക്കുവാ, കുറുപ്പേ ആട്ടവിളക്ക് കത്തിക്ക. സാമസംഗീതഭാവ
മതി മതി, ഇത്രയും മതി, മിടുക്കി തകർത്ത് കളഞ്ഞു. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ, പേര് കേട്ട അച്ഛന്റെ, പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരായിരം മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നേക്കുമായി എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റി വീഴുമ്പോ ഓർത്തോളൂ, അതൊരു പ്രളയത്തോളം പെരുകും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. കല്ലം ചാക്ക സീനെ ചെറിയാൻ പൊക്കി. ആരോ ഒറ്റിയതാ, മഫ്തിയിലാ വന്നേ. സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നെ. ചെറിയാൻ അല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലോ. തല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ? ഹലോ, ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാനാ നീലകണ്ഠൻ, എസ് ഐ അല്ലേ. ഓഹോ, സബ്ജയില്ല. ശരി, അങ്ങനെയാ, റിമാൻഡില്ല, സബ് ജയില്ല. അവിടെ വരെ പോണം, വണ്ടി റെഡിയാക്ക്. അവൻ കുറ്റമേറ്റിരിക്കുക. ചതയ്ക്കാൻ ഇനി ഒരിഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക, ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല. എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായില്ലോ സാറേ. പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണിയാകരുതല്ലോ. എന്താ വേണ്ട? 5 ലക്ഷം. ഇതിലൊരു പേശല് വേണ്ട. എന്റെ അളിയൻ വരും, തുക അവൻ്റെ കിട്ടണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരിയെടുക്കും. ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ? ഏറ്റവും അവൻ സന്ദർഭം മുതലെടുക്കുകയാണ് കള്ളപ്പന്നി. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ. എങ്ങനെയെങ്കിലും തലയൂരിയെടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. 5 ലക്ഷം മേലെടുത്തെ പറമ്പ് അല്ലേ വരരെ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ എടുത്താ കാശ് തരാണ്ടാവുക? ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ, നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ അനുഭവത്തിന് വന്നില്ലേ? താൻ പുരാണം വിളമ്പാതെ പറമ്പിന് ഒരാളെ പറയടോ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വാതുറക്ക്. ആളെന്ന് വെച്ചാ ഇപ്പൊ റെഡി കാഷ് കയ്യിലുള്ള ഒരാളേ ഉള്ളു, മീരാൻകുട്ടി. അവനോ? അതാ സത്യം. നാണക്കേട് ഓർക്കണ്ട, വേറൊരു വഴി ഇല്ലാത്തോണ്ടാ അവനെ തന്നെ കാണാം. ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു, ഇടനിലക്കാരൊന്നും ഇല്ലാതെ നീലൻ തന്നെ നേരിട്ട് ഒന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. മനസ്സിലായി, വേറൊരു വഴിയില്ല അല്ല വരല്ലേ. ഇല്ല, സമയവും നമ്മുടെ കയ്യിൽ കുറവാ. എനിക്ക് നിങ്ങളോട് ഒരലോഹ്യമില്ല. എന്നെ നിങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും
ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചു എല്ലാം പടച്ചോന്റെ ഒരു കളി. എന്നാ ഞാൻ എന്റെ വില അങ്ങ് പറയാം. എന്താ വരരെ? ഒരു 6 രൂപയ്ക്കാണെങ്കിൽ ഞാൻ തൊള. വീരാൻകുട്ടി, അത് വല്ലാണ്ട് കുറവല്ലേ സെന്റിന് ഒരു? എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ കൈത്തരും. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത്? മുമ്പ് പറഞ്ഞാലേ നിങ്ങൾ മാറ്റിയില്ലേ? അതിൽ കൂടുതൽ വില ഞാൻ കാണുന്നില്ല. വരേ, അത് ഉറപ്പിച്ചോളൂ. നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ. പാപ്പാ, അതിങ്ങോട്ട് എടുത്തോളി. ഫുൾ ക്യാഷാ, അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. 70 കിലോ അടക്കലൊക്കെ നമുക്ക് വഴിയെ നടത്താം. എന്താ വരരെ? വാപ്പാ, നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലങ്ങോട്ട് കൊടുത്തേക്ക്. മേലെയടുത്ത പറമ്പ് കയ്യിൽ നിന്ന് പോയിന്ന് വെച്ചാ വരുമാനത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു. ഏത് കണ്ണുപൊട്ടനും 10-12 രൂപ തരുന്ന വസ്തുവാ 6 രൂപയ്ക്ക് അവൻ തട്ടിയെടുത്തു. പോട്ടെ വരരെ, അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട്. വരെ, ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. തലവര അല്ലാതെ എന്താ ഞാൻ പറയാ? എന്നാ ഇനി ചിന്തിച്ച് ഞാൻ പ്രയാസപ്പെടണ്ട. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും. എങ്ങടാ മാഷേ? എങ്ങട്ടുമില്ല. എന്നാ കേറാ? ഇല്ല, പോട്ടെ. അതെന്ത് പറച്ചല്ലേ മാഷേ? ഇങ്ങോട്ട് കയറൂന്നേ. വേണ്ട, എന്നെ വിട്ടേക്കു. ഇല്ല, തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേറിയില്ലേ നീലണ്ട പൊക്കിയെടുത്ത് ജീപ്പിലിടും. നല്ല കുട്ടിയായിട്ട് കേറിക്കേ. അർബൻ ബാങ്കിന്നാ റവന്യൂ റിക്കവറി. കൊടുക്കാവുന്ന അവധിയെല്ലാം കഴിഞ്ഞു. ഇനി ജപ്തിയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളോട് സഹകരിക്കണം. അത് അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്തപ്പോ ഞങ്ങൾ അയച്ച രജിസ്റ്റർ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയതല്ലേ. ആ നിലയ്ക്ക് കാക്കേണ്ട കാര്യമില്ല. നിൽക്കൂ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഇപ്പോ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഉടനെ വരാം. വിളിച്ചാർദേ ചേച്ചി, ഇപ്പൊ വരാം. മാഷേ, അപ്പു മാഷേ, എങ്കട്ടാ കുട്ടിയെ നട്ടുശയ്ക്ക് മണ്ടണേ? അച്ഛനെ കണ്ടു ചോദിപ്പിരേ. മാഷ് മംഗലശ്ശേരിയിലെ വണ്ടിയിൽ പോണത് കണ്ടല്ലോ. എന്താ കാര്യം? മാഷ് ഇങ്ങനെ മിണ്ടാട്ടം ഇല്ലാതിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാഷേ എനിക്കതിലെ പ്രയാസമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്തു ചെയ്യാ? പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്ക. അങ്ങനെ ഒരു പിടിവാശി ഉണ്ടോ? എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്നാ? എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേതാൽ എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയടോ നീല കണ്ട? തന്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് തനിക്കറിയോ? അറിയില്ല. അറിയണമെങ്കിൽ ഞാൻ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം. ഉള്ളിലെ വേദന എല്ലാം കൂടെ പുറത്തു വന്നപ്പോ കണ്ണു കണ്ടില്ല. ആശ്വസിപ്പിക്കാൻ പറയണ്ട, നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. ഹൃദയമില്ലാത്തവനാ
ദുഷ്ടന്. പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എന്റെ ഉള്ളിൽ വീണ് പൊള്ളുന്നുണ്ട്. അതെനിക്ക് നെഞ്ചു കയറി കാണിച്ചു തരാൻ കഴിയില്ല. കുറ്റമേറ്റു പറഞ്ഞും പ്രായച്ചിത്തം ചെയ്തും അനുഭവമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പറയൂ, ഞാൻ എന്തു വേണം പറയൂ മാഷെ. ഈ മുഖത്ത് നോക്കി ദേഷ്യം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര. മാപ്പു നൽകു ഗുണനിധേ, മാലകറ്റ കണിഞ്ഞാലും ദയാവാരിധേ. വിടുകന്നൊക്കെ പറഞ്ഞാല് ഓരോരുത്തർ പറയണ കേട്ടിട്ടേ ഉള്ളൂ. ബന്ധത്തിൽപ്പെട്ട ഒരു കൂട്ടർക്ക് തന്നെ ആ ഗതി വന്നു ഓർക്കുമ്പോ. അപ്പുവേട്ടന്റെ ദുശീലം കൊണ്ട് തന്നെ പറ്റിയതല്ലേ? ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാസേട്ടാ, ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ? മനുഷ്യരായാല് ഡാൻസ് പഠിച്ചിട്ട് പേരെടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് പറഞ്ഞതല്ല. പുരാണം പറഞ്ഞിരുന്നിട്ട് എന്താ? ഉറക്കം വരണം. വിരിച്ചിട്ടുണ്ട് വാസേട്ടൻ, കിടന്നോളൂ. നിങ്ങളുടെ അച്ഛൻ ഏത് പാതിരായിക്കാ വരിക? വിവരമൊന്നും അറിയാണ്ട് എവിടെയെങ്കിലും കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കണുണ്ടാവും. ആ ചായപ്പിൽ പായും തലോണയും കാണും, അവിടെ കിടന്നോളൂ രണ്ടുപേരും. ഇറങ്ങിപ്പോയാലോ ഭാനുജി, ഈ കുത്തിയുള്ള വർത്താനം സഹിക്കുന്നില്ല. സഹിച്ചേ പറ്റുമോളെ, നമ്മൾ രണ്ട് പെൺകുട്ടികളായിപ്പോയില്ലേ. കണ്ണൂടിയന്മാരുടെ നടുവില് സുബോധമില്ലാതെ ഒരു കോമാളിയായ എന്റെ അച്ഛനെ കണ്ടപ്പോ തൊലി ഉരിഞ്ഞുപോയി. നാണക്കേടുണ്ട്. എന്താ എന്റെ അച്ഛൻ ഇങ്ങനായി പോയത്? വേണ്ട, കരഞ്ഞ ആളുകളെ ഉണർത്തണ്ട. എന്തോ ഔദാര്യത്തിന്റെ പേരില് ചാരക്കുണ്ടിലെ നായ്ക്കളെ പോലെ കഴിയണം ഇവിടെ. രാത്രി ഇങ്ങനെ ഇറക്കി വിട്ട പോകാൻ ഇടമില്ല, ഓർത്തോളൂ. ആ നാണിയമ്മയെന്ന് വരുന്ന ആരും സംശയ. അത് കഴുകിക്കഴിഞ്ഞ നീ ഇതൊന്ന് നനച്ചിട്ടേക്ക് ശാരദേ. ആ വേണ്ട ഭാനുവച്ചി, അവിടെ ഇട്ടേക്കു, ഞാൻ നനച്ചോളാം. പോരില്ല മോളെ. ഇപ്പളാ അവിടെ വിവരം അറിഞ്ഞത്. അപ്പൊ തന്നെ നീലൻ അയക്കായിരുന്നു. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. മാഷയും മക്കളെയും കഴിയുമെങ്കിൽ ഈ വണ്ടി തന്നെ വിളിച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണ്ട, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ല എന്ന് വെച്ചാ നിങ്ങൾ എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ.
നിർബന്ധിക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ മോളെ. അങ്ങനെ വിളിക്കാലോ. തെമ്മാടിത്തം ഇത്രയേറെ കയ്യിലുണ്ട്. എന്നാലും നീല ഹൃദയമുള്ളവനാ. ആരെക്കാളും കൂടുതൽ ആ ഉള്ളു കണ്ട ഒരാളായതുകൊണ്ട് പറയാ, അയാൾക്ക് മനസ്താപണ്ടേ, പുറത്തു കാട്ടാൻ അറിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങാം മാഷേ. മറിച്ച് തോന്നുന്നൊരു സമയം മടിക്കണ്ട, പടിപ്പര തുറന്ന് തന്നെ കിടക്കും. വന്നല്ലേ ഊരി തണ്ടി. തമ്പുരാനെ, ഇടോ പെരിങ്ങോടോ, താൻ എവിടായിരുന്നോ? വടക്കോട്ടൊരു യാത്ര. വഴിക്കൊരു സായിപ്പിനെ കൂടെ കിട്ടി. മൂപ്പർക്ക് ഇടയ്ക്ക് പഠിക്കണത്രേ. ജർമ്മനിലേക്ക് കൂടെ കൊണ്ടുപോവാ എന്ന് വരെയായി. അത് നമുക്ക് പറ്റില്ലല്ലോ. സായിപ്പിനോട് സലാം പറഞ്ഞു, ചിലരെ തന്നോട്ടോ എടുക്കാൻ. അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പോഴാ കള്ളകൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത്. രണ്ടു ദിവസം ഗുരുവായൂർ കിടന്നു. പിന്നെ സായിപ്പ് വന്നത് തീർന്നാണ് അല്ലേ? അതല്ലേ തന്റെ അടുത്തേക്ക് പറപ്പെട്ടെ. ആ തള്ള ഒരുത്തി ഒറ്റയ്ക്ക് കഴിയല്ലേ, അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ? അസുഖമൊന്നുമില്ല, ഒന്ന് പോണം. വാരരോട് പറഞ്ഞ് ഞാനൊരു മണി ഓർഡർ അയച്ചിരുന്നു, കിട്ടിയിട്ടുണ്ടാവും. സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ. നന്ദിയുള്ള കൂട്ടത്തില. ചെല്ലേ, കഥകളൊക്കെ വയറ്റി വല്ലതും ചെന്നിട്ടാ. ആദ്യം വിസ്തരിച്ചൊരു കുളി, പിന്നെ നന്നായിട്ടൊരു ഊണ്. ഇരിപ്പില്ലേ, കാണാതിരിക്കില്ല. ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ? എവിടെ, എന്നെ കാണുമ്പോ മേടിച്ച് രണ്ട് തട്ട്, അത്രേ ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ വെക്ക, ഒന്നും മുഴുപ്പിക്കില്ല, അതല്ലേ പ്രകൃതം. താൻ ഈ ചുറ്റലൊക്കെ മതിയാക്കി കുറച്ചു ദിവസം സ്വസ്ഥായിട്ട് വിട്ടിരുന്ന ഞാൻ പ്രാക്ടീസ് തുടങ്ങാം. എന്താ ആഗ്രഹമില്ല? അതല്ല, തന്റെ കൂടെ കഴിയാന്ന് പറഞ്ഞാല് എനിക്കും പലതും പഠിക്കാനുള്ള അവസരാ. പക്ഷേ മനസ്സ് സമ്മതിക്കണ്ടേ, ഈ അലച്ചില് അത് നിർത്താൻ വയ്യടോ. ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ. തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരിടക്കയും അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക്. കൂടില്ല കൂട്ടില്ല പരമസുഖം. താനൊന്ന് പെരുക്കണത് കേൾക്കാൻ കൊതിയായി പോകണം. ശങ്കരമാരാരുടെ കൈവഴക്കം അപ്പോ ജീവനോട് ഉണ്ടല്ലേ? അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര. എന്തായി ഇല്ല വരില്ല എന്ന് ഭാനുമതിയാ പറഞ്ഞേ. ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തിലാ. എന്താ ചെയ്യ, നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ, ഇനി അത് ഓർത്ത് പ്രയാസപ്പെടണ്ട. പ്രയാസോ പാർക്ക്, എന്തിനെ? എന്റെ ആരാണ് അവര് പ്രയാസപ്പെടാൻ? സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിട്ട് വർഷം മൂന്നാവുന്നു. നീലാണ്ടൻ ഇളകയോ? നീലാണ്ടൻ കുലുങ്ങണെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും, കേട്ടോ കോന്തം മാറി. മതി മതി, ഇനി അതുമ പിടിച്ച് തൂങ്ങണ്ട. ആദ്യ ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ. ഇത് മാരാത്ത പിള്ളേരുടെ കയ്യിലെങ്ങാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ. ചേച്ചിയുടെ തീരുമാനം ഇല്ല മോളെ, ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല. ലീല എവിടെ? ഉറങ്ങാ. വിളിക്കണ്ട, നീ പോയി ചോറെടുത്ത് വയ്ക്ക്. എടി, നിനക്ക് ഇത്ര ധൈര്യമല്ലേ? ഇതിൽ അത്ര ധൈര്യം എന്തേലും ഉണ്ട്? പുറത്തെടുക്കാൻ അവസരം ഉണ്ടാകണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കൂ. നീ പ്രസംഗിക്കൊന്നും വേണ്ട, ദേഹത്ത് ഒന്ന് മുട്ടിയുരുമി കൊഞ്ചിപ്പുഴയും വന്നാലേ. ഞാനൊരു പുരുഷനാ. പുരുഷനോ? തനിക്ക് ആ വാക്ക് പറയാൻ അർഹത ഉണ്ടോടോ? ഇറങ്ങിക്കോടാ എന്റെ വീട്ടിൽ നിന്ന്. ആറുമണിച്ചോളം കയറ്റി കിടത്തിട്ട് ഒടുക്കെ എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലേണ്ടാവും. ആട്ടക്കാരിയല്ലേ, പുരുഷന് മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും.
കുട്ടികളെ ദുഷിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞില്ല ഞാൻ. ഭാനു, കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങ. എനിക്ക് കഴിയില്ല ഭാനു, വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിവൃത്തിയുള്ളൂ. അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം, പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. വാമോളെ, അച്ഛനാ പറയുന്നത് കൂടെ വരാൻ. ആഹാ, വരിക വരിക. ദാ ഇതിലെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയ എന്നെ വിളിക്കാൻ മറക്കരുത്. വരെ കുട്ടികളെ, എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ സംഭാരോ? ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ, പിന്നെ ഞാനെന്തിനാ ഒരു ജോലിയും ചെയ്യിക്കണ്ട നാ മോളിൽ നിന്നുള്ള ഓർഡർ. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ. തറവാട്ട് മഹിമയും പാരമ്പര്യവും എനിക്ക് വലിയ കാര്യമല്ല. എന്റെ മകളെ പട്ടിണി കിടാതെ നോക്കുന്ന ഒരുത്തനാവണം, അത്രേ ഉള്ളൂ. എന്താ പക്ഷേ ഇപ്പൊ പൊറുതി മംഗലശ്ശേരിയിലാണെന്ന് കേട്ടു. നീലാണ്ടൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ? ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം, മുണ്ടക്കൽ ശേഖരന് താല്പര്യമുണ്ട്. ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ ഉടുത്തി തന്നെയാ. ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാ ആ കുട്ടിക്ക് ഒരു ആലോചന കൊണ്ടുവരാൻ എങ്ങനെ പക്ഷെ എനിക്ക് കഴിയ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല, കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. വാടാ, ശേഖരന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ, ഇനിയും വേഷം കിട്ട എടുത്ത അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ. അനുഭവിക്കുക തന്നെ, ദൈവനിശ്ചയായിരിക്കും.
വാശി വിഷമിക്കരുത്. ഇനി ഒരുത്തനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല. ആയിരം കുടത്തിന്റെ വായടക്കാം, എന്നാലും ഒരാളുടെ അടയ്ക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം. അത് എനിക്ക് വിട്ടേക്കൂ. മാഷ് അതൊന്ന് ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട. പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട. അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ. കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എഴുത്തശ്ശനെ അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ അയച്ചിരിക്കുന്നത്. കാണണമെന്ന് കരസലായ മോഹമുണ്ട്, അതുകൊണ്ടാ. പോയിക്കോളൂ. വരില്ല എന്നറിഞ്ഞ മനോവിഷമം ഉണ്ടാവും. മനോവിഷമം ഉണ്ടാവണ്ട, വരണണ്ട. നടന്നോളൂ, ഞാൻ പുറകെ എത്തി. എന്റെ ശിവനെ, ഇതെന്ത് പറ്റി? ഒന്ന് കാണാന്ന് കരുതാൻ. കാണാൻ മാത്രല്ലടോ, കൂട്ടിക്കൊണ്ട് വരാൻ കൂടാ പോണ. എന്താ ഞാനീ കേക്കണേ? അമ്മ വേണം. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയെ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ. പിന്നെ കൂടെ പൊറുക്കാൻ കരളുറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചോണ്ട് വരണം. ഈ പെണ്ണുപിടിയൻ പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ. എനിക്കിനി മരിച്ചാ മതി. ഏയ്, അരുതാത്തത് പറയാടോ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ? അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ. ആ നിഷേധിനെ പടി കയറ്റരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? അവളുടെ ഒരു ആഗ്രഹമാണ്, അതിനെതിരെ നിൽക്കാൻ തോന്നില്ല. മോനെ അവളൊന്ന്. മോൻ എങ്ങനെ പറഞ്ഞു ഓപ്പോളിന്റെ വയറ്റിലെ അസുരൻ? ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത്? എന്താ അമ്മ ഇങ്ങനെ? അല്ല, ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോമനസാലെ, നീ വരില്ലെന്നറിയായിരുന്നു. അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തുകിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതാ ഞാൻ ആളെ വിട്ടത്. മരുന്നൊക്കെ? മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയോ? ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും. ജീവിക്കണമെന്ന് മോഹമില്ലാത്തോണ്ട് ഞാനതൊക്കെ നിർത്തി. ഗുണദോഷിക്കല്ല, അതുകൊണ്ട് കാര്യമില്ലെന്നറിയാം. ഒരപേക്ഷയുണ്ട്, അത് കേൾക്കണം. നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താൻ തോന്നിത്തരവും കൊണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട്, മംഗലശ്ശേരി മാധവ മേനോൻ എന്നൊരു മനുഷ്യന്റെ. ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റം ആരോപിക്കാൻ കഴിയാത്ത, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. മനഃപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. മനഃപൂർവമോ അല്ലയോ, ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത്? എനിക്കെന്താ ചെയ്യാൻ കഴിയുക? നിനക്ക് കഴിയണം സ്വയം മാറാൻ, അതല്ലെങ്കിൽ നീ സത്യം അറിയണം. അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. സത്യം? അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ. നിന്റെ അച്ഛനല്ല അദ്ദേഹം. ഒച്ച വയ്ക്കണ്ട, ശാന്തനായി കേട്ടോളൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ചയുണ്ടായിരുന്നു. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ്, അത് ആഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ എല്ലാം ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു. നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി.
എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൂടെ കഴിഞ്ഞ 26 വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു. ഇല്ലകണ്ട, ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട് അനുഭവിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. നിന്റെ പാരമ്പര്യം പിഴച്ചു പറ്റൊരു അമ്മയുടേതാണ് മോനെ. മോനെ, നീല, മോനെ, മോൻ. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ തീവണ്ടി പാളത്തിൽ ഉപേക്ഷിക്കാവുമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഭിക്ഷ കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിഡ്ഢിയായി. ദാനം കൊടുത്ത് മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര്, എന്റെ അച്ഛന്റെ പേര്, എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് 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 വെറുപ്പാണ്. ഇതെന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല, എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. വരെ ആരാത്? ഓഹോ, അതപ്പൊ നന്നായത്. എന്ത് പറ്റി നീല? താൻ ചോദിച്ചതിന് ഉത്തരം പറ. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ? അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വരരെ, ഞാൻ പിഴച്ചു പറ്റാന. പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ? പോവാ, പറഞ്ഞു നിർത്തിയടത്തു നിന്ന് ബാക്കി കൂടി കേക്കണം. അമ്മയുടെ വായിൽ നിന്നറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ്. ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം, അല്ല മരിച്ചുപോയെങ്കിൽ തർപ്പണം നടത്തണം. വെളുപ്പിന് ഒരു 4 മണിയോട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നു. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠനിങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക.
ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. കൊയന്നാരെ, ഓപ്പോൾക്ക് കൊള്ളി വെക്കണ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പുര, മോനുള്ളപ്പോ പറയണ, അങ്ങനെ മനസ്സിലാക്കാം. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? വല്യമ്പുരാൻ പറയണം, നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അസിതാക്കിയ, അതിന് പരലോകത്തും മോശം കിട്ടില്ല. പച്ചക്ക് കത്തുന്ന മനസ്സും ശരീരവുമായി. എന്തു പറഞ്ഞാലും ആശ്വാസം കിട്ടില്ല മനസ്സിന്. സഹിക്കുക, മറക്കാൻ ശ്രമിക്കുക. ഇല്ല വാര്യരെ, സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എഴുത്തച്ഛന്, എനിക്ക് കാണണം ഇപ്പോ ഈ രാത്രിയില്. അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എന്റെ ധർമ്മം, കൊല്ലങ്ങളായി കോലത്തെ ഉപ്പും ചോറും തിന്നണു. കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്നും കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പോയിടത്തേക്ക് കുറെ വൈകി. ഇപ്പൊ അമ്മയും പോയി. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് വേണ്ടി. ഒരിക്കലും വെറുക്കരുത്. ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരുന്നുള്ള വിചാരം വേണ്ട. പുണ്യായിട്ട് തന്നെ കരുതിയിട്ടുള്ളൂ. കരൾ നീ
മംഗലശ്ശേരി വീട്. അതെ, ആരാ? ഞാൻ മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പും അമ്മയും ഒന്ന് വിളിക്കൂ. വരേ. ഏ, അയാളാരാ? എനിക്ക് അപ്പും അമ്മയെ മാമ്പറ്റ അപ്പുകുട്ടി നായർ മൂപ്പരയാണുള്ളത്. ആരാത്? ഒരു പിടിയില്ല, അപ്പുമാഷെ കാണാനാ തോന്നുന്നു. എവിടെന്നാ? മദ്രാസ്നാ. എന്റെ അമ്മയുടെ അണ്ണാതാ അപ്പുമാഷ്. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട്. നാട് വിട്ടതല്ല, നാട്ടിൽ നിന്ന് കുറച്ചാലും മാറിയുന്നതാ. നീ അങ്ങ് ചീർത്തല്ലോ. ഞാൻ കാണുന്ന കാലത്ത് നീ കോല് പോലെ ഇരുന്നതല്ലേ. ചെല്ല്, ആ പത്തായപ്പുരയിലെ മാഷ താമസം. മറന്നിട്ടില്ല അപ്പുമാമേ, അച്ഛനൊന്നും മറന്നിട്ടില്ല. ഒരു ടീ കടയിൽ ജോലിക്ക് നിന്ന് തുടങ്ങിയതാ. ഇപ്പോ ഹോട്ടലിൽ നാലെണ്ണുണ്ട്, കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡി കടയും. എന്തായാലും താൻ കേമനായല്ലോ, അത് മതിയടോ. നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമ്പടം പോലെ ഞാൻ മേടിച്ചു. അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ പറഞ്ഞത്. ഇത് ഭാനു അല്ലേ? പിന്നല്ലാതെ ശാരദ അങ്ങ് പെരിയ പെണ്ണാച്ചേ. ഭാനുവിന്റെ നൃത്തവും പാട്ടൊക്കെ ഇപ്പോഴുണ്ടോ? പാട്ടില്ല, നൃത്തം. അമ്മണി അമ്മായിടെ മുറിച്ച മുറി. അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ താൻ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഈ കണ്ട ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക. ഭാനു നിൽക്കൂ, ഇനി പറയാൻ പോണ കാര്യങ്ങള് ഭാനു കൂടി കേൾക്കണം. നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറൂ. അന്യരുടെ പത്തായപ്പുരയില് ഇത് എത്രയാണെന്ന് വെച്ചിട്ട് കഴിയ. ഏ, അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ. എന്തേ ഭാനു, ആരും ഒന്നും മിണ്ടാത്തേ, എന്നാ അന്യനായിട്ട് കാണാ? ഏയ്, അങ്ങനെ പറയല്ലേ അച്യുതാ, കുട്ടിമാള് എന്റെ സ്വന്തം പെങ്ങളല്ലേ. ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ. എന്താ ഭാനു? എന്നാൽ ഞങ്ങൾ ഇറങ്ങായി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതിന്റെ ആവശ്യമല്ല മിസ്റ്റർ, ഇനി ഇവർക്ക് ഞാനുണ്ട്. പക്ഷേ സെഞ്ച ഉദവികൾക്ക് നന്ദിയുണ്ട്. ആ, മദ്രാസിൽ വരുമ്പോ കോണ്ടാക്ട് ചെയ്യൂ. സെയ്താപ്പേട്ടയിൽ നായരുടെ ഹോട്ടൽ. ആരോട് ചോദിച്ചാലും മതി. ഏ, എന്നാ വൈകണ്ട മാഷേ, വരേ. പോയി വരൂ. ചെല്ലു മോളെ. ഞാൻ ആലോചിക്കുക, ഓരോ മാറ്റങ്ങള്. നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോ ഒരുത്തനെയും ഇങ്ങോട്ട് കാണാനില്ല എന്നായി. ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യമായി. ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണെന്ന് ബോധ്യാവുക. പണ്ടേ അറിയണായിരുന്നു അത്. ഞാൻ സി എസ് എഴുതുകയായിരുന്നു ഡൽഹിയിലുള്ള. വരേ, കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുക, നമുക്കൊരു യാത്ര പോവാം. നല്ല കാര്യം, ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. എങ്ങടാ ഉദ്ദേശം? ഹരിദ്വാർ, ഋഷികേശ്, കേദാരം, ബദരി. എന്താ, ഡൽഹി ചെന്നിട്ട് സി എസിന്റെ പ്രോഗ്രാം പോലെ. ഫ്രീ ആണെങ്കിൽ അയലം കൂട്ടാം, എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ നോക്കിക്കോളൂ. ഉടനെ പറഞ്ഞ ഇവിടത്തെ കാര്യങ്ങളൊന്ന് വ്യവസ്ഥയാക്കാണ്ട് എനിക്ക് വരാൻ കഴിയൂ? ഇവിടുത്തെ കാര്യങ്ങള് വീട് പൂട്ടി താക്കോല് കുഞ്ഞമ്പ് നരയിപ്പിക്കുന്നു, എന്നിട്ട് നാളെ തന്നെ വിടുക. അല്ല, നീലന്റെ ഏർപ്പാടെന്ന് പറയുമ്പോ രണ്ടും കൽപ്പിച്ചായിരിക്കുമല്ലോ. അതിനാടോ ഉത്തരല്ലേ? മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര. കാശിയിൽ നിന്ന് തുടങ്ങാം, പിന്നിട്ട വഴികൾ
അഴുക്ക് ചാലുകൾ, ചെയ്തുപോയ തെറ്റുകൾ. ഭൂതകാലത്തിന് മുഴുവൻ വെളിയിട്ട് പ്രായച്ചിത്തം നടത്തിയ ഒരു യാത്ര. നീലകണ്ഠൻ? അതെ. കയറിയിരിക്കാൻ? വേണ്ട, ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നെ മനസ്സിലായില്ലെങ്കിലും മൈലുകൾക്കപ്പുറത്തൊന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ്. ഭാനുമതി അറിയാമായിരിക്കുമല്ലേ? അപ്പുമാഷയുടെ മോള്? ഇന്ന് അവള് നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ്. നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്കാവും. മിടുക്കയാണ്, ഞാൻ നൃത്തം കണ്ടു. കണ്ടു എന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, നൃത്തം ചെയ്യിച്ചു, എന്നിട്ട് അവളുടെ ചിലം കഴിപ്പിച്ചു. വീരനൃത്യം അല്ലേ? ഹേ മിസ്റ്റർ, നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രോബ്ലത്തിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഹനുമതി ഉപേക്ഷിച്ചിരിക്കുക. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖഛായ മാറ്റൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തൊലച്ചു. നിങ്ങളെ പോലൊരു ഫ്യൂഡൽ തെമ്മാടിയുമായി ഉണ്ടായ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാം. എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും, വലിയ പുണ്യം. ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസമാധാനം കിട്ടില്ല. ഞാൻ ഇറങ്ങും. ഇത് അപേക്ഷയാണ്. ദുരഭിമാനം മാറ്റിവെച്ച് കഴിയാവുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണം. എന്തായാലും ഉപയോഗിച്ച പ്രയോഗം ഫ്യൂഡൽ തെമ്മാടി കൊള്ളാം. അച്ഛനില്ലേ? ഇല്ല, കേറി ഇരിക്കൂ. ഭാനുജി, ഭാനുജി, മംഗലശ്ശേരിയിൽ നീലാണ്ടിലും ഭാര്യയും വന്നിരിക്കുന്നു. അച്ഛൻ എപ്പോ വരും കുട്ടി? എത്താറാവുന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ? ചായ വേണം. അത് അനിയത്തിയോട് എടുക്കാൻ പറയാ. എന്നിട്ട് താൻ എവിടെ നിക്ക? വന്നത് മാഷിനെ കാണാനല്ല, ഇയാളെ കാണാനാ. ആ മൂപ്പരുണ്ടല്ലോ ഡൽഹിയിലുള്ള പണിക്കർ, അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലെ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ? അതെ. ആ അപ്പോ തെറ്റിയിട്ടില്ലേ? ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവമല്ലേ. പക്ഷെ എന്താ ചെയ്യ, വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കുറെ ശകാരിച്ചിട്ടങ്ങ് പോയി. ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ്, ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തേണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരുത്തൻ കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു മൂപ്പർക്ക്. എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാലു പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പരിഹസിക്കരുതെന്ന് പറയുവായിരമ്മാവ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? കാര്യായിട്ട് തന്നെ ആ ചിലങ്ക കെട്ടിക്കൂടെ? പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ. ഞാൻ വരരേ, അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ. അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുജി. വേണം മോളെ, എന്റെ കണ്ണിൽ നിന്നൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ. എന്നാലും ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലാത്ത ആളാ. ഇവിടെ കയറി വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. ഒന്ന് നോവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം. അത് വേണം. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. പോയി
മിടുക്കിയ അല്ലേ വരരെ? മനസ്സുറപ്പ്, അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്, ഇത്രയും നാൾ കണ്ടതെല്ലാം ശവങ്ങളായിരുന്നു. തനിക്കറിയോ ഭാര്യരെ അവളുടെ ശാപം? അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത്. ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം തീർന്നിട്ടില്ല. ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായച്ചിത്തം ചെയ്യണം അറിയില്ല. രഥം താണല്ലോടോ, ഒന്നിറങ്ങി കൈവയ്ക്ക്. എന്റെ ഈശ്വര, ഇതൊന്നും ആവണില്ല. ആരാത്? ഞാനാ, മുണ്ടക്കൽ ശേഖരൻ. കൊറേ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രനായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറിക്കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാരും പറയണു ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ. എന്റെ ഈശ്വര, അപ്പൊ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയല്ലേ ചേച്ചി. ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നു കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി. മോളെ, അനു അച്ഛൻ അറിഞ്ഞോ? കേട്ടു. അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ. ലേച്ചുതാ, പിന്നല്ലാതെ ഈ ബോംബെയിലേക്കുള്ള ദാതാന്മാരുടെ കാര്യം തന്നെ എടുത്താ, തന്നെക്കാൾ പോന്നിടത്ത് രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ഏതു മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഞാനിന്ന് പോവാ, വിഷമിക്കണ്ട, അടുത്ത ആഴ്ച വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ, മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താണ് വെച്ചാ? ¶¶
ദേവി, മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ശപിച്ചിട്ടുമില്ല. കേട്ടതൊന്നും സത്യാവരുതേ. ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം. ജീവൻ കൊടുക്കണേ എന്റെ ഭഗവതി, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ജീവൻ പോയിന്നില്ല എന്ന് രണ്ടു വർത്തമാനമുണ്ട്. ഏഴിലക്കരക്കാരുടെ നാക്കല്ലേ, ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കെ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട്, മാത്രമല്ല പരിക്കൊന്നും അത്ര സാരമുള്ളതുമല്ല. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയറുത്തിട്ടാ കൂടും, അതാ ഇനം. ആ ശേഖരൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് ഇനി ഇങ്ങനെ പതുങ്ങിയിരിക്കാം. അയാൾ പണം വാരി വിതറിക്ക, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ സാക്ഷികളില്ലത്രേ. ഇനി ശേഖരന്റെ കാലായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോ ഈ കേസിൽ നമ്മൾ അകത്തായി കൂടാന്നില്ല. ഏതായാലും കുറച്ച് ദിവസം കൂടി നമ്മൾ മാറി നിൽക്കാൻ നല്ലത്. അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവേച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല, അന്നങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിലെ വിശേഷമെന്ന്, ഒന്നും പറഞ്ഞില്ല. അച്ഛനാകെ മാറിയിരിക്കണു. അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യവും ഇപ്പൊ പഴയ ആളെയല്ല. എന്തൊക്കെയോ കണക്കൂട്ടില്ല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കേയുള്ളൂ, ഭാനുവിനെ അറിയില്ല അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്, എത്ര വേഗ ദിവസങ്ങൾ പോയത്. മംഗലശ്ശേരിക്ക വന്നല്ലേ, ഇനി ശേഖരന് പോവാ, ആസ്പത്രിയിലേക്കല്ല. നീല കണ്ടൻ ഒരു സാവകാശമില്ലാത്ത ആളാ, ഇന്ന് തന്നെ വല്ല നടക്കും. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്, ഇടത്തെ കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. വരേ, പടിഞ്ഞാറ്റ മുറിയില് കുപ്പി ഉണ്ടാവും, ഒന്നിങ്ങെടുക്കൂ. പടിഞ്ഞാറ്റയിൽ നിന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ളു കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ഒറ്റ ചവിട്ടേ ചേരും. ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ, എനിക്കതറിയാല്ലേ. അല്ലേ, നീല, എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല. വൈദ്യർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നേരാമണ്ണം പത്തി നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്കുക. എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ ഭാര്യരെ. പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണം തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ ഭാര്യനെ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എങ്കിൽ എനിക്ക് വയ്യ ഭാര്യരെ, ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. ഭാര്യരെ, എന്നു തൊട്ടോ താൻ എൻ്റെ കൂടെ ഇല്ലേ? ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിൻ്റെ കൂടെപ്പിറപ്പിൻ്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛൻ്റെ. പിഴച്ച് പെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ?
എന്നിട്ടൊരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ ജന്മ ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷമം. നീല, ഒന്ന് വേഗമാട്ടടോ, തീർത്തിട്ട് തെക്കാൻ കണ്ടത് കപ്പാണുള്ള. ഓ ആ കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന്, ചേ അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ടോ അതോ പറമ്പോ പാടമോ? എത്ര ഏക്കർ വേണം? ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖരാ, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല. എന്റെ മാന്യത, മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇട വരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളു. യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ശേഖര, ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല, ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ എനിക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ രണ്ടു കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്തവന്റെ വീരം പറയുന്നു. ചത്താലും തീരില്ലേ അവന്റെ മഹത്വം? ഓർമ്മ വെച്ച നാളു തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്, കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴി ഇടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ, വൈദ്യരെ, വല്ല ഗുണം ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ. വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം, മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട, തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങൾ. അതെ, എന്നെ തിന്നാമെന്നുള്ളൂ. ആരാ അത്? നീലകണ്ഠ, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും. എന്നിട്ട് ഇഞ്ചിഞ്ചായി, ഇല്ല കൊല്ലില്ല, പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. രണ്ടു കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവ്, തന്റെ മുഖത്തൊരു കടുപ്പം. എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നലോടെ കണ്ട. നിർത്തടാ ചെറ്റ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ നായിന്റെ മോനെ. കിടക്കടാ, ഉണക്കാണ്ട് കിടക്ക്. ഓ, ഇയാളോ? വരണം വരണം.
മരണം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കടപ്പ് കാണുമ്പോഴുള്ള സന്തോഷമോ എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ, നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞോളൂ ആര്യരെ, നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി. ഞാൻ പോകുന്നു ആര്യമ്മ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. പേര് കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകുന്നു. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു, പക്ഷേ ഇന്ന് പിന്നെയും. എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ, ഇപ്പോ എന്റെ ഇഷ്ടത്തിന് കൂടി പോണം തോന്നി. ആരോ പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ് നീ. പ്രായം ചെന്ന രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ. ഇന്ന് തർക്കുത്തരം വേണ്ട. അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ട അച്ഛാ. വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ മൂന്ന് നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. ഇനി ഞാൻ അറിയാതെ നീ എവിടെ പോകരുത്, മനസ്സിലായോ? ആ അച്യുതൻ എങ്ങാനും ഇത് അറിഞ്ഞാൽ പിന്നെങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല, പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. വരരുതായിരുന്നു, അച്ഛനെ മുഷ്ടിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിനാ? എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല, വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായില്ലെങ്കിൽ പോവാം, എനിക്ക് ആരുടെയും ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഭാനു, ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ലേ ഞാൻ കണക്കാക്കേണ്ടത്? അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക, സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വരകോപം ഉണ്ടാവും. താൻ വെറുതെ പാപം വലിച്ച് തലേ കേട്ടണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ള ഒരു ശരീരം മാത്രമല്ല അതിൽ ഉറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കുകയല്ല, അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചു. ഈ ഭാര്യ എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്ക് വഴക്ക് കേൾക്കും. കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. വാര്യരായിരിക്കും. വാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? വന്നല്ലേ തമ്മാടി. ഇങ്ങോട്ട് കയറി വരിക, തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ.
കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അതിന്നാ സ്വീകരിക്കുക. വന്ദേ മുകുന്ദഹരേ ജയ ശൗര്യ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിത മാം നിന്റെ ദ്വാരകാപുരിയ വിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കണം എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപന സ്നേഹസദീർഘ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി. ഭാനുമതി, ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒച്ചയെ അനക്കോ ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. ഭാനു, ആ ചിലങ്ക വീണ്ടും കെട്ടണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത്? എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? പഴയ നീലകണ്ഠം മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്, ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. മറുത്തു പറയരുത്, എന്നോട് കാണിക്കുന്ന ഒരു ദയ ഒരു പാപത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. കരുതിയത് അച്ഛൻ അറിയുമ്പോ വലിയ സന്തോഷാവുന്ന. അച്ഛദേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്കെന്നേ ഉള്ളൂ. നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി. നിനക്ക് സന്തോഷായോ? എനിക്ക് തൃപ്തിയായി. ചേച്ചി നൃത്തം തുടങ്ങിയത് മാത്രമല്ല, മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോ എന്ന് ഓർക്കുമ്പോ. വെറുതെ ഒരു ശ്രമം നടത്തിയതാ. ഭാനു ഇരിക്കൂ.
പണിക്കർ സാറിനെ ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ചു കഴിഞ്ഞല്ലോ. ഭാനു എന്താ കരുതിയത്? മറുപടിയും വന്നു, അദ്ദേഹം വരുന്നുണ്ട്. ആ കൂടെ ഡൽഹിയിലെ എന്റെ സുഹൃത്തായ സി എസ് ഉണ്ട്. അയാൾ നാഷണൽ ടി വിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിൽ വെച്ച എന്റെ ഷൂട്ടിംഗ്. ഭാനു ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. എങ്ങനെ ഇത്രയൊന്നും പെട്ടെന്ന്? എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച്? ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാ. എഴുന്നേൽക്കണോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. ഞാൻ സഹായിക്കാം. പ്രയാസാവും. ശ്രമിക്കാലോ. ഇനി ആ വീൽ ചെയറിനടുത്തേക്ക്. പുതിയ ജന്മമല്ലേ, അപ്പോ പിച്ച വെച്ച് നടന്നു പഠിക്കണം. ഒരുപാട് വീണാലല്ലേ നടക്കാനാവൂ. കണ്ടിട്ടില്ലേ കുട്ടികളെ? എന്താ ഈ കാട്ടണം നീല? എനിക്ക് താൻ എവിടായിരുന്നു? പൊറുതി മുട്ടിയിരിക്കുക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട്. പുഴക്കര പറമ്പിൽ ഒരു ഒറ്റ നാളികേരല്ല. എന്തിനു ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു തൂണുപോലെ നാലെണ്ണം. സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കോ? അവരെ എന്തിനാ കുറ്റം പറയുന്നത്? കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി. ഞാനൊരു പെറ്റിഷൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക. പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല. വേണ്ട, എന്തെങ്കിലും ആവട്ടെ. ഇനിയും വേണ്ട വഴക്കും വക്കാണോ? ഞാനെല്ലാം മറക്ക മനഃപൂർവ്വം. മറന്നേ പറ്റൂ, കാരണം ഇപ്പൊ മനസ്സ് മുഴുവൻ നീയാണ്. നീ, നിന്റെ ഭാവി, നിന്റെ ജീവിതം.
ശരി പോയി വരാം. ആ ശരി. ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, പറഞ്ഞതുമില്ലല്ലോ. അതെ, ഈ നാലെണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവനെടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവുക. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. നീലം വീണപ്പോ നമ്മൾ കാവല് വേണമായിരുന്നു, തെറ്റന്നെ നമ്മൾ കാണിച്ചത്. എന്ത് ചെയ്യാനാ, ശേഖരന് പെരട്ടി വര. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം, എന്നാലേ നമുക്കൂടെ ജീവിക്കാൻ പറ്റൂ. വിടരുത്, ഈ നായ വിടരുത്. കാറ് കത്തിയ അതെനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്ന. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ, അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിനെ വാതിലിൽ ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ചേര, നീ പോ. അങ്ങനെ മുണ്ടെങ്കിലെ കൊടി കയറി. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ദേ ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. നിക്കാൻ നേരമില്ല വൈദലേ, ഉത്സവം എത്തിയില്ലേ, എല്ലാത്തിനും കിടന്നോടെ ഞാൻ ഒരാൾ വേണ്ടേ? ഇല്ലാത്ത സമയമുണ്ടാക്കി അച്യുതം വന്നിരിക്കണതേ, കാര്യങ്ങൾ ഉറപ്പിച്ച് ഒരു തീയതി നിശ്ചയിക്കാനാ. എന്താ നീ പറയണത്? ഞങ്ങൾ തമ്മിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല, തല വെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിന് സമ്മതിക്കില്ല എന്ന്. അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട, തെറ്റ് അച്ഛന്റെ അല്ല. ഭാനു, വിവരക്കേട് പറയരുത്. അച്ഛൻ നടക്കുന്ന കരുതിയതും വാക്കു കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ. എടി അഹങ്കാരി, ആലോചിച്ച് സംസാരിക്കണം. നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം. അതെ അച്ഛാ, എല്ലാം. എന്നാ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഈ നിമിഷം? അതും അറിയായിരുന്നു. ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു ദിവസമായി. എന്നാ എടുത്തോ? എന്നിട്ട് എവിടെ ജീവിച്ചോ? അച്ഛാ, അച്ഛൻ എന്തായി പറയണത്? കുട്ടി മിണ്ടരുത്. വേണ്ട അപ്പു മമ്മേ, അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ, പിന്നെ നിർബന്ധിച്ചിട്ടെന്താ, ഇറക്കി വിടൊന്നും വേണ്ട. അച്ഛതാ, ഞാൻ അത്ര ഉളുപ്പ് കെട്ടവനൊന്നും അല്ല.
നിന്റെ ചോറാ ഞാൻ ഇവറ്റകൾ ഇവിടെ ഇപ്പൊ തിന്നുന്നേ. കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ സന്തോഷത്തോടെ. അയ്യോ അപ്പൊ എന്തേ പറയുന്നേ? എന്നാ ഞാനും അവളും കൂടെ പാടില്ല. പകഞ്ഞു കൊള്ളി പുറത്ത്. വേറെ വഴിയില്ല മോളെ, നീ ഒന്നും പറയരുത്. അപ്പോ അത്രത്തോളായി അല്ലേ? ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്. സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ലെന്ന് പറയാലോ, സത്യം അതല്ലെങ്കിലും. വരേ, ആ പെട്ടി ഇങ്ങെടുത്തോളൂ. ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം. വാ കുട്ടി. അകത്ത് ഒരുപാട് മുറികളുണ്ട്. ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും. എന്നിട്ട് തഹനങ്ങടാ കാശിക്കോ. അത് മനസ്സിൽ വെച്ചോളൂ. ഇനിയുള്ള കാലം ബാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കഴിയാൻ പോവാ. അപ്പോ ഇയാളിവിടെ അടുക്കളപ്പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം? മംഗലശ്ശേരിക്കപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട്. യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത്. ചെല്ലു, ഇയാളിങ്ങനെ പല വിട്ടുതരങ്ങളും പറയും. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതൽ ഉണ്ടതാ. ഡിങ്ക ഡിങ്ക കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ തന്നെ ബുദ്ധി. ഡിങ്ക ഡിങ്ക വരേ വരേ. എന്താ? ടെലിഗ്രാം ഡൽഹിന്ന്. സി എസിന്റെ. ഉടനെ പുറപ്പെടണമെന്ന്. എന്താ? ആരുടെ കമ്പി? ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം. 16-ാം തീയതി എന്ന് പറയുമ്പോ ഇങ്ങെത്തിയില്ലേ? ഇന്ന് 10-ആയി, നാളെ തന്നെ പുറപ്പെടണ്ടേ? താനിപ്പ തന്നെ വിട്ടോളൂ. തൃശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി രണ്ട് ടിക്കറ്റ് ശരിയാക്ക. തന്റെ കൂടെ ഇവിളെ വിട്ടാലത് ശരിയാവോടോ? വടക്കാഞ്ചേരിക്ക് അപ്പുറത്തെ ലോകം കണ്ടില്ലാത്ത കക്ഷിയാ. രണ്ട് ടിക്കറ്റോ? അപ്പോ നീലം വരുന്നില്ലെന്നോ? ഞാനോ? ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച്? അത് ബോറാ. എന്നാ പിന്നെ ആരും പോകുന്നു കരുതണ്ട. പിന്നല്ലാതെ വാശി പിടിക്കല്ലേ? അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ ആവശ്യമുണ്ട്. എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം. എങ്കിലും ഞാൻ ചിലങ്ക കേട്ടു. എന്നാ ശരി, ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട. താനൊന്ന് എളുപ്പം ഇറങ്ങ വരെ. ഞാൻ റെഡിയല്ലേ. ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്നുപോയി. ഗംഭീരാവണം പ്രോഗ്രാം. പലരും ഉണ്ടാവും കേമന്മാർ. നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം ഞാനതിങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു. സത്യം പറയട്ടെ, എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല. നൃത്തത്തിനോടുള്ള ആ ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക. വിട്ടിത്തരം പറയരുത്. ആ ആവേശമാണ് പ്രാണവായു പോലെ കൂടെ വേണ്ടത്. പിന്നെ മോഹങ്ങൾ. ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതുകൊണ്ടൊന്നും ആയില്ല. കടലും കടന്നു ചെല്ലണം. കാലുകുത്തു നരങ്ങുകളെല്ലാം കീഴടക്കണം. ഇതിനിടെ മറന്നു പോരുതാത്തൊരു കാര്യമുണ്ട്. വിവാഹം. നാടെല്ലാം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം. അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴും ആവാലോ, ഇത്ര അടുത്തില്ലേ. ഞാൻ കഴുത്ത് കുനിക്കുന്നു. ഒരു ചരടെടുത്ത് ഇങ്ങോട്ട് കെട്ടുന്നു. കഴിഞ്ഞു. ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും. ഭാനു, അബദ്ധം പറയണം. അബദ്ധമല്ല, മനസ്സിൽ എന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. നടക്കില്ല, നടക്കാൻ പാടില്ല. ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത്? വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴിമുടക്കിയാവും? എനിക്കതിനുള്ള
അർഹതയില്ല കുട്ടി എന്ന് ഞാനാ പറയേണ്ടത്? നിനക്കറിയില്ലേ, എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല. പിന്നെ ഉണ്ട് ഒരുപാട് കാരണങ്ങൾ. എനിക്കതിനു മാത്രമുള്ള വിലയില്ല. അതാണോ കാരണം? ഒരുപാട് കൂടുതലാണ്. നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. എന്റെ ജന്മം തന്നെ. അരുത്, ഒന്നും പറയരുത്. അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേണ്ട, ആ വിഷയം അവസാനിപ്പിക്കാം. എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമാവും. കുട്ടിയുടെ നന്മയെ കരുതിയാവും. ആ നന്മ എനിക്ക് വേണ്ട. ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവകാശം, അത്രേ ഞാൻ കൊതിക്കുന്നുള്ളൂ. മോളെ, നീ നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ്. പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് ഭാര്യമ്മാവ. ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കുന്നതിൽ എളുപ്പം മരിക്കുന്നത്. ഉറങ്ങിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഒരു നേരം പോക്ക് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത ഒരു വിട്ടിത്തം. നീല, ഒന്നിങ്ങോട്ട് നോക്കുക, ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ഏതിരുട്ടിൽ വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിൻ്റെയും മന്ത്രത്തിൻ്റെ അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിൻ്റെയും ഫല. എൻ്റെ മുഖത്ത് നോക്കി പറയൂ, നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ? ഭാര്യരെ, വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛൻ്റെ. ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയുക, ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം. അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം. പുണ്യമാണ് നീ, കോടി പുണ്യം. മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഇനി ഒന്നിനും മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല. കല്യാണമായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛനോട്. ചേച്ചി വന്നൊന്ന് കാണാൻ കൂടെ സമ്മതിച്ചില്ല. ചേച്ചി ആഗ്രഹിച്ച അച്ഛതേട്ടൻ എന്തൊരു വെട്ടിയാ. മൂപ്പരിക്ക് എന്തുകൊണ്ട് ചേരുക ഞാനാ നോർക്കണ്ടായിരുന്നു. മോളെ, അച്ഛന് സമാധാനമായി. ഇനിയൊരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലല്ലോ. പോരെങ്കിൽ ഇപ്പോ മരുവിന്റെ വീടും സ്വത്തും നോക്കി നടത്തുന്ന എന്റെ അന്തസ്സും. എനിക്കിഷ്ടമല്ലാതെ ഇഷ്ടോ ഇഷ്ടക്കേടും എന്നെ പോലൊരു പെണ്ണിന് അങ്ങനെയൊക്കെ ഉണ്ടോ?
കിട്ടിയത് മഹാഭാഗ്യം എന്ന് കരുതല്ലാണ്ട് എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോ എന്നെ അറിയിക്കാൻ മറക്കരുത് ചേച്ചി. അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ. എന്റെ അനിയത്തി, അരുത്, കരയരുത്. ചെല്ലോ, ഒരുക്കങ്ങളെല്ലാം തീർക്കണ്ടേ? മനസ്സിലിനി ഇന്നത്തെ യാത്ര മാത്രം, അതേ പാടുള്ളൂ. എനിക്ക് അച്ഛനെ ചെന്നൊന്ന് കാണണം. ശാപമേൽക്കാതിരിക്കാൻ ആ കാലി തൊട്ടൊന്ന് നമസ്കരിക്കണം. കാണുന്നതേ ചതുർത്ഥി ആയിരിക്കും എന്നറിയാം. എന്നാലും എന്നാ വേഗം വേണം, സമയമില്ല. എനിക്ക് ഇത്തിരി ധൃതി കൂടുതലുണ്ടല്ലേ, ഒരു എക്സൈറ്റ്മെന്റ്. ചെല്ല. ഞാൻ പറയായിരുന്നേ, ഒരു കണക്കിന് ഈ അന്നദാനം നന്നായത്. ഒരു വിവാഹ സദ്യ എന്നൊക്കെ പറയുമ്പോ എന്താ ചെലവ്? പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നല്ലോ, ആരെയും വിളിക്കാനും പറയാനും ഒന്നും പറ്റിയില്ല. പിന്നെ നോക്കിയപ്പോഴ് എനിക്ക് എന്റെ അനിയത്തിയുടെ കല്യാണം കാണാൻ പറ്റില്ല. അതിന്റെ പേര് കിട്ടുന്ന ഒരു പിടി ചോറ് അത് ഞാൻ തിന്നോട്ടെ അച്ഛ. അച്ഛന് വെറുപ്പാണെന്നറിയാം. യാത്ര പറയാനും അനുഗ്രഹം വാങ്ങാനുമാണ് ഞാൻ വന്നത്. ഞാനിന്ന് പോവാണ്. അച്ഛൻ മറന്നു കഴിഞ്ഞ ആ പഴയ സ്വപ്നം ശമിക്കരുത് അച്ഛ. അച്ഛന്റെ ഭാനു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛനൊന്നും മറന്നതല്ല മോളെ. വിധി അച്ഛനെ മോളെയൊക്കെ മാറ്റിയതാ. ശപിക്കാൻ അച്ഛന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ കുട്ടിക്ക്? എന്തൊക്കെയോ മറന്ന പോലെയുണ്ട്. ഇടിപിടിന്നുള്ള യാത്രയായി പോയില്ലേ? എന്ത് മറക്കാൻ, എല്ലാം മറക്കാനല്ലേ ഈ യാത്ര. ഭാനുവിനെ കാണുന്നില്ലല്ലോ. എന്താ ബാലരെ ഈ ഭാനു കാണിച്ചത്? വണ്ടി മിസ്സാവുമല്ലോ. എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? നീല, അവളെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യാൻ? അത്തരത്തിലൊരു ഊച്ചാളി അല്ലടാ ശേഖരൻ. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അവളവിടെ ധൃതി വെക്കാതെ, ധൃതി വെക്കാതെ, അവൾ ഇവിടെ തന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നീ അലങ്കോലമാക്കിയ ഉത്സവം, അന്ന് നാലുപാടും വിരണ്ടോടിയ അതേ നാട്ടുകാർ, ഇക്കുറി നിന്നെ എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു.
ഞാൻ നിനക്ക് തരാം എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം ശേഖരാ ഞാൻ എന്തും തരാൻ തയ്യാറാണ് നീ എനിക്ക് ഒന്നും തരണ്ട ഞാൻ തരുന്നത് നീ വാങ്ങിച്ചാ മതി ഈ പുരുഷാര നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവാ പട്ടിയെ തല്ലും പോലെ തിരിച്ച് നീ കൈ പൊക്കരുത് പൊക്കിയാൽ വെടിമരുന്ന് പോരെ കത്തും അവളുടെ കരച്ചില് പോലും പിന്നെ നീ കേക്കില്ല നീലകണ്ഠനെ ശേഖരൻ ജയിക്കുന്നതിന് ഈ ആളുകൾ മുഴുവൻ സാക്ഷിയാവണം എന്നാലേ എന്റെ കളി തീരൂ Thank you.
ചേരാ, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക. Oh!